नमस्ते बच्चों, बीनास कॉम्पिटेटिव मास्टरी की 10वीं कक्षा की क्लास में सबका स्वागत। आज हम एक कविता पढ़ने जा रहे हैं। एक कविता का नाम है टूटा पहिया। इसके लेखक कौन है? लेखक लेखक का नाम है धर्मवीर भारती। हिंदी साहित्य जगत की सर्वाधिक चर्चित रचनाकार है धर्मवीर भारती। हिंदी वाले प्रसिद्धन एहुतकार धर्मवीर भारती। अद्देहम कविता नमुक पढ़ी नमें कवि पेरे टूटा पहिया। टूटा पहिया अर्थम पोटिया चक्रम। पहिया चक्रम टूटन पोट नुन पाठ पढ़ी अल टूटा पहिया पोटिया चक्रम। आद्य नमुक कवि परिचय नोक नमुक चुनाव इंट्रोडक्षनो कूड़ी नमक इन कविता स्टार्ट। ओके पेज नंबर 20 എടുത്തോളുക। 25 दिसंबर 1926 में इलाहाबाद में जन्म हुआ था धर्मवीर भारती। एवडियान जनिच्चत? अलहबाद। 1920 दिसंबर 26 अद्देहम जनिच्चत। आधुनिक हिंदी साहित्य के प्रमुख लेखक कवि नाटककार और सामाजिक सुधारक। आधुनिक हिंदी साहित्य के आधुनिक हिंदी साहित्य प्रमुख लेखक वाले प्रसिद्धन और एहुतकार धर्मवीर भारती। अद्देहम कवि मात्रमल्ल नाटककार और सामाजिक विचारक है। अद्हेपाड़ पुरस्कार लोकियालो पद्मश्री, संगीत नाटक अकादमी, भारत भारती, व्यास सम्मान। अद प्रधानपेट रचनक प्रमुख कृतिया मुर्दोंग गाव, स्वर्ग और पृथ्वी, चांद और टूटे हुए लोग, एक कहानी संग्रह, टंडा लोहा, कनुप्रिया, गुराहों की देवता, सूरज का सातवां घोड़ा, एक उपन्यास है। देन अंधायुग, अंधायुग एक काव्य नाटक है। ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയാണ് പഠിക്കാനുള്ളത്. ഹിന്ദിയിലെ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ധർമ്മവീർ ഭാരതി. പിന്നെയോ ഈ ടൂട്ടാ പഹിയ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു പ്രതീകാത്മകമായിട്ടുള്ള കവിതയാണ്. ഒരു പുരാണ കഥയെ മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെടുത്തി ആസ്പദമാക്കി ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങളും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. പിന്നെയോ പുരാണ കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽ കടക്കുന്നത് നിരായുധനായിരിക്കുന്ന അഭിമന്യുവിന് എന്താണ് തുണയായി തീർന്നത്? അദ്ദേഹത്തിന്റെ തന്നെ രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രമാണ് നിരായുധനായി, എന്താണ് ആയുധമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, ധർമ്മവീർ ഭാരതിയുടെ ടൂട്ട പഹിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കവിത നോക്കിയാലോ. मैं रथ का टूटा हुआ पहिया हूं। मैं रथ का टूटा हुआ पहिया हूं। ई कवि चक्रम कैटो मैं रथ का टूटा हुआ पहिया हूं। या रथ टूटा हुआ पहिया पुटिया चक्रमान। लेकिन मुझे फेंको मत। അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, പൊട്ടിയ ഒരു സാധനമാണല്ലോ എന്ന് കരുതി നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്. ഭേങ്കോ മത്, ഭേങ്കിന് വലിച്ചെറിയുക. ഭേങ്കോ മത്, മത് എന്ന സ്റ്റോപ്പ്. അതായത് നിങ്ങൾ എന്നെ ഒരു കേവലം ഒരു പൊട്ടിയ ചക്രമാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗണി സേനാവും കി ചുനൗതി ദേതാ ഹുവ കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഖിർജായെ. ക്യാ ജാനേ, നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും. കബ് അക്ഷൗണി സേനാവുങ്ക ചുനൗതി ദേതാ ഹുവ, അക്ഷൗണി സേനയെ വെല്ലുവിളിച്ചുകൊണ്ട് കോയി ദുസ്സാഹസി അഭിമന്യു, ഏതെങ്കിലും ഒരു ദുസ്സാഹസി ആയിട്ടുള്ള അഭിമന്യു വന്ന് അതിൽ വലയം ചെയ്യപ്പെടുമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ആ സമയത്ത് നമുക്ക് ഈ പൊട്ടിയ ചക്രം ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, ഭേങ്കോ മച്ച്, നിങ്ങൾ എന്നെ ഒരിക്കലും വലിച്ച് എറിയരുത്. ഈ അക്ഷൗണി സേന എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? കൗരവർ,
കൗരവരുടെ ഒരു യുദ്ധത്തിലെ കൗരവരുടെ ഒരു സേനാ വിഭാഗമാണ് ഈ അച്ചൗണി സേന എന്ന് പറയുന്നത്. ചതുരംഗിണി സേന അങ്ങനെ ഒരു പേരുകൂടി ഉണ്ട്, അച്ചൗണി സേന. ഇത് വലിയൊരു സേനാ വിഭാഗമാണ്. ഇതിൽ തന്നെ സേനാ വിഭാഗത്തിൽ എത്രയും പേരുണ്ട്? 21,870 രഥങ്ങളും 21,870 ആളുകളും, പിന്നെയോ 65,610 കുതിരകള്, 193,050 കാലാൽപ്പടയും ഉണ്ട്. ഇതാണ് ഒരു അച്ചൗണി സേന, ഒരു ചതുരംഗിണി സേന എന്ന് പറഞ്ഞാലോ. ഇത് ഓരോ ആൾക്കാരാണെന്ന് നോക്ക്. അപ്പൊ എത്ര വലിയ ഈ സേനയെ ഭേദിച്ചാണ് നമ്മുടെ അഭിമന്യു അകത്ത് കടന്നതെന്ന് ഓർക്കുക കേട്ടോ. മനസ്സിലായോ ആദ്യത്തെ പോർഷൻ? ദെൻ നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീഡിയോ കാണുക, കമന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും പറഞ്ഞു തരാൻ പറ്റുക കേട്ടോ. അപ്പനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേഫി ബഡേ ബഡേ മഹാരഥി അകേലി നിഹസ്തി ആവാസ്കോ അപ്പനെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹേ. അപ്പനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേഫി, അപ്പനെ പക്ഷുക്കോ തങ്ങളുടെ സ്ഥാനത്താണ് അസത്യ ജാനത്തെ ഹുവി, അസത്യം സത്യമല്ലാത്തത്, അതായത് തങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ടും ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ ആൾക്കാര്, വലിയ വലിയ രാജാക്കന്മാര് എന്ത് ചെയ്യുന്നു? അകേലി നിഹസ്തി ആവാസ്കോ, നിഹസ്തി നിരായുധനായിട്ടുള്ള, അകേലി നിഹസ്തി ആവാസ്കോ നിരായുധനായിട്ടുള്ള വ്യക്തിയെ എന്ത് ചെയ്യുന്നു? അകേലി നിഹസ്തി ആവാസ്കോ അപ്പനെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹേ. തങ്ങളുടെ അധികാരമാകുന്ന ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കുജൽ ദേന ചാഹേ, കുജൽ ദേന ചവിട്ടി മെതിക്കുന്നു. എന്താണ് ഇവരെ പറയുന്നേ? ഇതിന് ആധുനിക സന്ദർഭവുമായി ഒരുപാട് ബന്ധമുണ്ട്. എന്താണ്? അധികാരം കയ്യിലുള്ള വലിയ വലിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു? താഴെക്കിടയിലുള്ള പാവപ്പെട്ട ആൾക്കാരെ തങ്ങളുടെ അധികാരമാകുന്ന ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ചവിട്ടി താഴ്ത്തുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തബ് മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാ ഉസ്കേ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രം സേ ലോഹാ ലേ സക്താ ഹും. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാ ഹും ലേക്കിൻ മുചേ ഫേങ്കോ മത്. എന്താ ഇവിടെ പറഞ്ഞേ? തബ് മേ, അപ്പോൾ ഈ താഴെക്കിടയിലുള്ള ആൾക്കാരെ അധികാരമാവുന്ന ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ചവിട്ടി താഴ്ത്തുന്ന ഈ സമയത്ത് തബുമേ രഥക ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രം ഉസ്കെ ഹാത്തോമേ അവരുടെ കൈകളില് ബ്രഹ്മാസ്ത്രം സെ ലോഹാലെ സക്താഹും, ബ്രഹ്മാസ്ത്രത്തെ പോലും ധീരമായി നേരിടാനുള്ള ഒരു ആയുധമായേക്കാം. അതുകൊണ്ട് തന്നെ പൊട്ടിയ ചക്രമാണ് എന്ന് കരുതി എന്നെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. മേ രഥക ടൂട്ടാ ഹുവാ പഹിയാഹും ലേക്കിൻ മുച്ചേ ഭേങ്കോ മത്. ഞാൻ രഥക ടൂട്ടാ ഹുവാ പഹിയാഹും, രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്, മുച്ചേ ഭേങ്കോ മത്, എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വലിച്ച് എറിയരുത്. ഇതിഹാസോങ്കി സാമൂഹ്യ ഗതി സഹസ ഛൂട്ടി പട് ജാനേ പർ ക്യാ ജാനേ സച്ചായി ടൂട്ടെ ഹുവേ പഹിയോ കാ ആശ്രയ ലേ. ഇതിഹാസോങ്കി സാമൂഹ്യ ഗതി, ഇതിഹാസത്തിന്റെ സാമൂഹ്യ ഗതി, കുത്തൊഴുക്കില് സഹസ ചൂട്ടി പഠിച്ചാനേ പർ, എപ്പോഴെങ്കിലും ചൂട്ടി എന്താണ്? തെറ്റാണ് എന്ന് തെളിയുകയാണ് എങ്കിൽ ക്യാ ജാനേ, ആർക്കറിയാം? സച്ചായി ടൂട്ടെ ഹുയെ പഹിയോങ്ക ആശ്രയല്ലേ, സത്യം ആ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കുമോ എന്ന് ആർക്കറിയാം എന്നാണ് പറയുന്നത്. ഇത് ആധുനിക കവിതയിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കവിതയാണ്. ഇന്നത്തെ കവിത എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് എന്തിനെ കുറിച്ചുള്ളതാണ്? ഇതൊരു പുരാണ കഥയെ ആസ്പദമാക്കിയുള്ള കവിതയാണ്. കവിതയുടെ പേര് ടൂട്ടാ പഹിയ എന്നാണ്. ഇത് ഏത് പുരാണ കഥയുമായി ബന്ധപ്പെടുത്തിയാണുള്ളത്? മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു കവിതയാണ്. ഇതിലെ ഏറ്റവും നല്ല പോരാളി ആരായിരുന്നു? അഭിമന്യു. അഭിമന്യുവിനെ കുറിച്ചാണ്
ഇവിടെ പറയുന്നത്. അഭിമന്യനെ കുറിച്ച് പറയുന്നെങ്കിൽ ഈ അഭിമന്യു നമ്മൾ നമ്മളെല്ലാവരുമാണ് അല്ലെ. അധികാരവർഗത്തിന്റെ കീഴിൽ ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും പ്രതീകമാണ് അഭിമന്യു എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അപ്പൊ ഞങ്ങൾ അത് നോക്കുകയും നിങ്ങൾക്ക് അതിന് സംശയ നിവാരണം ചെയ്തു തരികയും ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഓക്കെ, താങ്ക് യു.